കോളേജിന്റെ ഓൺലൈൻ ബയോളജി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിജ ടീച്ചർ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തലച്ചോറിന്റെ ഘടന പഠിച്ചു കഴിഞ്ഞു. ഇനി തുടർച്ചയായ ഭാഗങ്ങളിലേക്ക് കടന്നു. അപ്പോൾ തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? സെറിബ്രം അല്ലേ. സെറിബ്രം, സെറിബ്രത്തിൽ തന്നെ സെറിബ്രൽ കോർട്ടെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഭാഗം സെറിബ്രല്ല, അത് കഴിഞ്ഞ് മിഡിൽ ലോ ബ്ലോക്ക് ഒറ്റ, ഹൈപ്പോ തലാമസ്, തലാമസ്, അഞ്ച് ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സ്പൈനൽ കോർ അല്ലെങ്കിൽ സുഷുമ്ന, അതായത് നമ്മുടെ നട്ടലിൻ്റെ ഉൾവശത്ത് കാണപ്പെടുന്ന വളരെ വണ്ണം കുറഞ്ഞ ഒരു റിംഗ്, ഒരു നാടകോലി, വളരെ ചെറുതായ ഒരു ഭാഗം സുഷുമ്ന. ശരിക്ക് നട്ടലിന് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സുഷുമ്നയ്ക്ക് പറ്റുന്ന ഈ തകരാറുകൾ പൂർണ്ണമായും കിടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സുഷുമ്ന, അല്ലെങ്കിൽ എന്ത് പറയും, സ്പൈനൽ കോർ. സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോർ. ഇനി ഇപ്പം ശരിക്ക് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് ആ ഒരു വാലുപോലുള്ള ഒരു ഭാഗം സ്പൈനൽ, ശരിക്ക് മിഡിൽ ഓബ്ലോങ് വെറ്റ്, ഈ മിഡിൽ ഓബ്ലോങ് വെറ്റയുടെ തുടർച്ചയായിട്ടാണ് എന്ത് കാണപ്പെടുക? സുഷുമ്ന, സ്പൈനൽ കോഡ്. മിഡിൽ ഓബ്ലോങ് വെറ്റയുടെ തുടർച്ചയായിട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് കാണുന്നത്. ഈ സുഷുമ്ന ശരിക്ക് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവയവങ്ങളെ തലച്ചോറിലേക്ക് എത്തിക്കുക. സുഷുമ്ന നട്ടലിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദി വെർട്ടിബ്രൽ കോളം. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഇമ്പൾസസിനെ എവിടെ എത്തിക്കുക? തലച്ചോറിൽ എത്തിക്കുക. പിന്നെ അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. ഇതാണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സുഷുമ്നയിൽ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ തലച്ചോറിനെ സംരക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് സുഷുമ്നയിൽ ഒരു സ്തരപാളി, അതായത് മെനിഞ്ചസ് സ്തരപാളി, സ്തരപാളി കൊണ്ട് നമ്മുടെ സുഷുമ്നയെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുഷുമ്നയിൽ എന്തുണ്ട്? ഒരു നമ്മുടെ ബ്രെയിനിനെ പോലെ തന്നെയാണ് സുഷുമ്നയിൽ എന്തുണ്ട്? ഒരു കവറിങ്, മെനിഞ്ചസ്, മെനിഞ്ചസ് സ്തരപാളിയുണ്ട്. ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിഞ്ചസ്. ദെൻ ബ്രെയിനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സുഷുമ്നയിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബാക്കി ഭാഗം വൈറ്റ് മാറ്റർ, ബാക്കി ഭാഗം, ദി ഔട്ടർ കവറിങ് ഓഫ് സുഷുമ്ന, ദറ്റ് ഈസ് വൈറ്റ് മാറ്റർ. പുറമേയുള്ള ഭാഗം എന്താണ്? വൈറ്റ് മാറ്റർ. ഉള്ളിലുള്ള ഭാഗം, ഉൾഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഗ്രേ മാറ്ററും. അപ്പോൾ പുറമേയുള്ള ഭാഗം വൈറ്റ് മാറ്ററും ഉള്ളിലുള്ള ഭാഗം എന്തുമാണ്? ഗ്രേ മാറ്ററും. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയും. അപ്പോൾ സുഷുമ്ന എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി വെർട്ടിബ്രൽ കോൾ. വെർട്ടിബ്രൽ കോളത്തിനകത്ത് കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ സുഷുമ്ന. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയാൻ പറ്റുന്നത് ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രോം, അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ തിരിച്ച് എന്താണ് വിവിധ ഗ്രാഹ്യകോശങ്ങളിലേക്കും പകച്ചു കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പാതയാണ്, ഒരു പാത സൃഷ്ടിക്കുകയാണ് നമ്മുടെ സുഷുമ്ന ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് ഈ സുഷുമ്നയിൽ പ്രധാനമായിട്ടും ഇറ്റ് കണ്ടെയ്ൻസ് എന്താണ് 31 ജോഡി സുഷുമ്ന നാഡികൾ സുഷുമ്നയിൽ നിന്നും പുറപ്പെടുന്നു. 31 pairs of spinal nerves arise from the spinal cord. സുഷുമ്നയിൽ നിന്ന് 31 ജോഡി ഇതാണ് സുഷുമ്ന നാഡികൾ എന്ന് പറയും, സ്പൈനൽ നെർവ്സ്. ഇനി അപ്പോൾ ഇവിടെ രണ്ട് റൂട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ സുഷുമ്നയിലും ഒരു ഡോർസൽ റൂട്ട് എന്ന് പറയും, ഡോർസൽ റൂട്ടും മറ്റൊരു വെൻട്രൽ റൂട്ടും. എ ഡോർസൽ റൂട്ട് ആൻഡ് എ വെൻട്രൽ റൂട്ട് എറൈസ് ഫ്രം ദി സ്പൈനൽ കോർഡ്.
ഇപ്പൊ സ്പൈനൽ കോഡിലുണ്ട് ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും. കാരണം ശരിക്കും പറഞ്ഞാൽ ആവേഗങ്ങളെ തലച്ചോറിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടാണ് നമ്മുടെ ഈ സ്പൈനൽ കോഡ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ഡോർസൽ റൂട്ട്, ഡോർസൽ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ എവിടെ എത്തിക്കുന്നു, ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ആ ഒരു പാതയും. പിന്നെ വെൻട്രൽ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ അതാത് ഗ്രാഹ്യ കോശങ്ങളിൽ എത്തിക്കുവാനുള്ള ഒരു പാത. അതാണ് ഈ രണ്ട് ആ റൂട്ടും പറയും, ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും കാണും. അപ്പോൾ ഇപ്പോൾ 31 pairs, 31 jodi എന്തുണ്ട്, സുഷുമ്ന നാഡികൾ. 31 pairs ഓഫ് എന്താണ്, പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് അറൈസ് ഫ്രം ദിസ് സ്പൈനൽ കോഡ്. 31 pairs, 31 jodi സ്പൈനൽ നെർവ്സ് അവിടെ അറൈസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ശരീരഭാഗങ്ങളിൽ ആ ഇമ്പൾസസ് അതിനെ കാരി ചെയ്യുന്ന അല്ലെങ്കിൽ ആ സംവേദ കോശങ്ങൾ, സംവേദ ആവേഗങ്ങൾ, സെൻസറി ഇമ്പൾസസിനെ, ഇമ്പൾസ് എവിടെ എത്തും, സ്പൈനൽ കോഡിലെത്തും. സ്പൈനൽ കോഡിൽ എത്തുന്നത് ഏത് റൂട്ടിലൂടെയാണ്, സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിൽ എത്തുന്നത് ഡോർസൽ റൂട്ട്. അത് കഴിഞ്ഞ് എന്താണ്, ദാറ്റ് ഈസ് ഇറ്റ് ഗോസ് ദർ ഇസ് ആൾസോ ഈ വെൻട്രൽ റൂട്ട്. അത് പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ തിരിച്ച് പുറത്തേക്ക് അതാത് സംവേദ ഭാഗങ്ങളിൽ എത്തിച്ചു. അപ്പോൾ ദർ ഇസ് എ ഡോർസൽ റൂട്ട് ആൻഡ് വെൻട്രൽ റൂട്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദി സ്പൈനൽ കോഡ്. അപ്പോൾ ഇവിടെ 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് ഇതിന് സഹായിക്കുന്നത്. തലച്ചോറിലേക്കും ഉള്ള അവയവങ്ങളെ കൊണ്ടുവരും, അവിടെ നിന്ന് തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെയും കൊണ്ടുവരും. അപ്പോൾ ഒരു ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള അവയവങ്ങളുടെ ഒരു സഞ്ചാരം സാധ്യമാകുന്നത് എന്താണ്, നമ്മുടെ ഈ സുഷുമ്നയാണ്. 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് ഇതിന് സഹായിക്കുന്നത്. ഇനി അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ ശരിക്ക് ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവയവങ്ങളെ മസ്തിഷ്കത്തിലേക്കും മസ്തിഷ്കത്തിൽ നിന്നും തിരിച്ച അവയവങ്ങളെ എവിടെ എത്തുന്നു, സംവേദ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഇത് മാത്രമല്ല, സുഷുമ്ന വേറെ ചില പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ വോക്കിംഗ് നടത്താം, പിന്നെ അതുപോലെ എന്താണ് ചാട്ടം, ഓട്ടം തുടങ്ങിയ ചില പ്രവർത്തനങ്ങളുടെയും ഒക്കെ കൺട്രോൾ സുഷുമ്നയിലാണ്. സുഷുമ്ന ഇപ്പോൾ അത്രയും ബ്രെയിനിന് എപ്പോഴും ബ്രെയിനിന് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ചില ചെറിയ ചെറിയ ശാരീരിക പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യും. ഇറ്റ് കോർഡിനേറ്റ്സ് ദ എന്താണ് റിപ്പീറ്റഡ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് വോക്കിംഗ് റണ്ണിങ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ ഓടണം, നന്നായിട്ട് ഓടുവാൻ സഹായിക്കുന്നത് ഈ സുഷുമ്നയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഒരു എന്താണ് വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്ത് നമുക്കറിയാം, തലച്ചോറിൻ്റെ ഘടനയിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും സുഷുമ്നയ്ക്ക് ചെറിയൊരു റോള് ഉണ്ട് എന്ന് പറയും. അപ്പോൾ പ്രധാനമായും രണ്ട് ഫംഗ്ഷൻസാണ്, രണ്ട് ധർമ്മങ്ങളാണ് പ്രധാനമായും പറയുക. എന്താണ്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവയവങ്ങളിൽ തലച്ചോറിലെത്തി അല്ലേ. അപ്പോൾ തലച്ചോറിൽ എത്തിക്കുന്ന ഒരു ഡോർസൽ റൂട്ട്. ഇനി തലച്ചോറിൽ നിന്നും ഇമ്പൾസ് പ്രേരക അവയവങ്ങളെ തിരിച്ചെവിടെ എത്തിക്കുന്നു, ഗ്രാഹികളിൽ എത്തിക്കുന്ന ഒരു വെൻട്രൽ റൂട്ട്. അപ്പോൾ അങ്ങനെ രണ്ടുതരം എന്താണ് മൂവ്മെൻറ്റ്സ് അവിടെ സഹായിക്കുന്നു. പിന്നെ ചില വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനെയും നിയന്ത്രിക്കുന്നു. എന്തൊക്കെയാണ്, വോക്കിങ്ങും പിന്നെ അതുപോലെ റണ്ണിങ്ങും തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കാൻ വേണ്ടിയിട്ട് സുഷുമ്ന കുറച്ച് എന്ത് ചെയ്യുന്നു, അത് കുറച്ച് ഇൻവോൾവ്മെൻ്റ് സുഷുമ്ന നടത്തുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ സുഷുമ്നയ്ക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അത് സഡൻ, ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ട് ഒബ്ജക്റ്റിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന എക്സാമ്പിളോട് കൂടിയാണ് നമ്മൾ ഈ പാഠം തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഈ പെട്ടെന്ന് കൈ പിൻവലിക്കുക, പെട്ടെന്ന് സഡനായിട്ട് പ്രതികരിക്കുന്ന ചില സന്ദർഭങ്ങൾ, അപ്പോൾ ഇതിന് സഹായിക്കുന്ന ചില ആക്ഷൻസ് നമ്മുടെ നമ്മുടെ ബോഡിയിൽ ഉണ്ട്. ഒരു ഇപ്പോൾ ഈ ആക്ഷൻസ് നമ്മൾ പറയും റിഫ്ലക്സ് ആക്ഷൻ, ആകസ്മികമായും അനൈച്ഛികമായും നടക്കുന്ന ആക്ഷൻസ് പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഇപ്പോൾ തലച്ചോറിലേക്ക് അവയവങ്ങൾ പോയി, അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടി ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ചൂടുള്ള വസ്തുവിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആലോചിക്കാനേ സമയമില്ല, പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ വിരലുകൾ പിൻവലിക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ
വളരെ സമയമെടുക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ആക്ഷൻസ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും. അനൈച്ഛികമായും ആകസ്മികമായിട്ടും പെട്ടെന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പം ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ സുഷുമ്ന, സ്പൈനൽ കോർഡ്. അപ്പം അങ്ങനെ ഒരു ആക്ഷൻ കൂടി സുഷുമ്നയ്ക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് പറയാം എന്താണ് നമ്മുടെ സ്പൈനൽ കോർഡ്. സ്പൈനൽ കോർഡ് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം തലച്ചോറിൽ മിഡിൽ ഓഫ് ബ്ലോങ്കരിയുടെ തുടർച്ചയായ സുഷുമ്ന. അപ്പം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇൻസൈഡ് ദി വെർട്ടിബ്രൽ കോളം അല്ലേ. വെർട്ടിബ്രൽ കോളത്തിൻ്റെ അകത്താണ് സുഷുമ്ന കാണപ്പെടുന്നത്. ഇതിൽ സുഷുമ്നയിൽ വളരെ ഒരു പ്രൊട്ടക്ഷൻ, നല്ല രീതിയിൽ പ്രൊട്ടക്ഷനുണ്ട്. മെൻജസ് തന്നെയാണ്, ഇതിനകത്ത് ഒരു ഫ്ലൂയിഡുണ്ട് നമ്മുടെ ബ്രെയിനെ പോലെ തന്നെ. പക്ഷേ ഇതിൽ ബ്രെയിനിൽ നിന്ന് തിരിച്ചൊരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഔട്ടർ കവർ ബാഹ്യഭാഗം വൈറ്റ് മെറ്റർ ആണ്, ബ്രെയിനിലാണ് തിരിച്ചത്. ഉൾഭാഗം എന്താണ്? ഗ്രേ മെറ്റർ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സുഷുമ്ന പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. ഇതിൽ 31 pairs ആണ്, എന്താണ് 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് ഇതിൽ നിന്ന് ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും. ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് സെൻസറി ഇമ്പൾസസ് ആണ്, സെൻസറി ഇമ്പൾസസ് ക്യാരി ചെയ്ത് ഇവിടെ എത്തിക്കുന്നു, ബ്രെയിനിൽ എത്തിക്കുന്ന ഡോർസൽ റൂട്ട് എന്ന് പറയും. ഡോർസൽ റൂട്ട് സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ ഇവിടെ എത്തുന്നു, ബ്രെയിനിൽ എത്തുന്നു. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഒരു വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ട് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ടു എന്താണ് ബ്രെയിനിൽ നിന്ന് ക്യാരി ചെയ്യുന്ന ഇമ്പൾസ് തിരിച്ച് വെൻട്രൽ റൂട്ടിലൂടെ ക്യാരി ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് റൂട്ടിനെയും റൂട്ടും കൂടി ചേർന്നാണ് എന്തുണ്ടായിരിക്കുക, നമ്മുടെ സ്പൈനൽ കോഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ഫങ്ഷൻ. ഇതുകൂടാതെ തന്നെ ചില കാര്യങ്ങൾ കൂടി ചെയ്യും അല്ല, ചില ശാരീരിക പ്രവർത്തനങ്ങൾ വളരെ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സ്പൈനൽ കോഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് നമുക്ക് ഈ റിഫ്ലക്സ് ആക്ഷൻ, സഡൻ ആക്ഷൻസിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അനൈച്ഛികമായും ആകസ്മികമായും ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം അല്ലേ. ഞാൻ പറഞ്ഞു, ഹോട്ട് ഒബ്ജക്റ്റിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ബ്രെയിനിൽ പോകാനോ ബ്രെയിനിൽ അത്രത്തോളം ബ്രെയിനിലേക്ക് അങ്ങ് പോയിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് നമ്മുടെ കൈ പകുതിയും എന്ത് ചെയ്യും, പകുതിയും ഒന്ന് പോയി കാണും, കരിഞ്ഞു കാണും. അപ്പോൾ അതിനുള്ള സമയമില്ല. അപ്പോൾ സഡനായിട്ട് ഒരു റെസ്പോൺസ് അവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുക. അപ്പോൾ ഇതൊരു ശരിക്കും പറയുക ഒരു നല്ല ഒരു റൂട്ടായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ശരിക്ക് ഈ റിഫ്ലക്സ് ആക്ഷൻ, ഇപ്പോൾ സഡൻ ആക്ഷൻസ്, ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ റിഫ്ലക്സ് ആക്ഷനിൽ ഇമ്പൾസസ് പോകുന്ന ആ ഒരു പാത, ഇമ്പൾസസ് പോകുന്ന ആ ഒരു പാതയെ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. എന്താ പറയുന്നു? റിഫ്ലക്സ് ആർക്ക്, ദി പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷൻ്റെ ഇമ്പൾസസിൻ്റെ സഞ്ചാര പാതയാണ് നമ്മൾ എന്താ പേര് പറയുക, റിഫ്ലക്സ് ആർക്ക്. എന്താ പറയുന്നു? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സുഷുമ്നയുടെ നിയന്ത്രണം, ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ സുഷുമ്നയാണ്, സ്പൈനൽ കോഡാണ് റിഫ്ലക്സ് ആർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. കൂടുതലും നമ്മുടെ സുഷുമ്ന തന്നെയാണ് റിഫ്ലക്സ് ആർക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബ്രെയിനും സെറിബ്രവും റിഫ്ലക്സ് ആർക്കിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻലി റിഫ്ലക്സ് ആക്സ് ആർ കൺട്രോൾഡ് ബൈ ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ രണ്ട് തരം റിഫ്ലക്സ് ആർക്കാണുള്ളത്. ഒന്ന് എന്താണ് റിഫ്ലക്സ്, സ്പൈനൽ റിഫ്ലക്സുകൾ, സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നമ്മുടെ സുഷുമ്ന കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷനെ എന്ത് പേര് പറയും, സ്പൈനൽ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ കാലിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കട്ടെ, പെട്ടെന്ന് നമ്മുടെ കൈ കാലിൽ പിൻവലിക്കും അല്ലേ. അതിനെ അതുപോലെ സെറിബ്രം കൺട്രോൾ ചെയ്യും. സെറിബ്രം വളരെ കുറച്ച് മാത്രമേ ഇൻവോൾവ് ആകുന്നുള്ളൂ എങ്കിൽ പോലും സെറിബ്രം കൺട്രോൾ ചെയ്യുന്ന കുറച്ച് റിഫ്ലക്സ് ആക്ഷൻസ് ഉണ്ട്.
അതിനെ പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലക്സുകൾ. എന്ത് പറയുന്നു? സെറിബ്രൽ റിഫ്ലക്സുകൾ എന്ന് പറയും. ഇപ്പൊ കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കും. ഇപ്പോ ബ്ലിങ്കിങ് അവർ ഐസ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ അവർ ഐസ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് പെട്ടെന്ന് നമ്മുടെ പെട്ടെന്ന് സുഷുമ്നെ അല്ല അത് നിയന്ത്രിക്കുന്നത്, അത് ബ്രെയിനിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻസിനെയാണ് എന്ത് പേര് പറയുക? സെറിബ്രൽ റിഫ്ലക്സുകൾ. അപ്പോ എന്താണ് ദി പാത്ത് ഓഫ് റിഫ്ലക്സ് ആക്ഷൻ? ഇതിനെയാണ് എന്ത് പറയുക? റിഫ്ലക്സ് ആർക്ക്. അപ്പൊ റിഫ്ലക്സ് ആർക്ക് മെയിൻ ആയിട്ടും രണ്ടു തരം റിഫ്ലക്സ് ആർക്കുകളുണ്ട്. എന്താണ് സ്പൈനൽ റിഫ്ലക്സുകൾ, വിച്ച് ആർ കൺട്രോൾഡ് അണ്ടർ സ്പൈനൽ കോഡ് അല്ലെ. സ്പൈനൽ കോഡ് കൺട്രോൾ ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷൻസിനെയാണ് ഇത് പറയുക, സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് പറയും. ഇനി അടുത്തത് സെറിബ്രൽ റിഫ്ലക്സുകൾ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ കൺട്രോളിലായിരിക്കും? അതെന്തിൻ്റെ കൺട്രോളിലാണ്? സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സിനെയാണ് എന്ത് പറയുക? സെറിബ്രൽ റിഫ്ലക്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ റിഫ്ലക്സ് ആക്ഷൻ്റെ സഞ്ചാര പാത. അപ്പം ഏകദേശം മനസ്സിലായി അല്ലേ. ഇപ്പം ബ്രെയിനിൻ്റെ നല്ലൊരു ഇൻവോൾവ്മെൻ്റ് അവിടെ ഇല്ല, നമ്മുടെ സ്പൈനൽ കോഡ് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെ വളരെ പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് സ്പൈനൽ കോഡാണ് ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാതയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഒരു സ്റ്റിമുലെ, ഏതെങ്കിലും ഒരു സ്റ്റിമുലെ, ഹോട്ട് കോൾഡ് എന്തെങ്കിലുമൊക്കെ ആകും. അപ്പോൾ അവിടെ നിന്നും ഒരു റിസപ്റ്റർ ഉണ്ടാകും. അപ്പോൾ സ്റ്റിമുലസ് ഉണ്ടാകും, അവിടെ നിന്നും എന്താണ് ഒരു റിസപ്റ്റർ, ഗ്രാഹി. ഇപ്പോൾ കോൾഡോ ഹോട്ടോ ഇപ്പോൾ ബൈറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതാണ് ഒരു ഇമ്പൾസ്, ഉദ്ദീപനം. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഗ്രാഹി. അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ നമ്മൾ സുഷുമ്നയുടെ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഇപ്പോൾ സെൻസറി ന്യൂറോൺസ് ഉണ്ട്. ഇപ്പോൾ സെൻസറി ന്യൂറോൺസ് ഈ ഇമ്പൾസസിനെ എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്ത് കൊടുക്കും അല്ലേ. ഇപ്പോൾ സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ സംവേദ ന്യൂറോൺ, സംവേദ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഈ ഇമ്പൾസിനെ ക്യാരി ചെയ്ത് വ്യാഖ്യകളിൽ നിന്നും ഈ ആവേഗങ്ങളെ ക്യാരി ചെയ്ത് എവിടെ എത്തിക്കും? സുഷുമ്നയിലെത്തിക്കും. അതാണ് മൂന്നാമത്തെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉദ്ദീപനം, റിഫ്ലക്സ് ആക്ഷൻ അതുപോലെ നമ്മൾ അരച്ച് പഠിക്കും. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഉദ്ദീപനം അല്ലെങ്കിൽ ഇമ്പൾസ് അല്ലെ. ഇമ്പൾസിൽ നിന്നും എന്താണ് ഗ്രാഹികളുണ്ട്, ഗ്രാഹികൾ അല്ലെങ്കിൽ എന്താ പറയുക, റിസപ്റ്റേഴ്സ് ക്യാരി എന്താണ് ഇവിടെ എന്താക്കി മാറ്റും? ഇറ്റ് ജനറേറ്റ്സ് ഇമ്പൾസസ്, ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. ഇനി അവിടെ നിന്നും എന്താണ് സെൻസറി ന്യൂറോൺ, സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ടു സ്പൈനൽ കോഡ് ആയല്ലോ. അപ്പോൾ സ്പൈനൽ കോഡിലേക്ക് എത്തും. പിന്നെ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ബ്രെയിനിലേക്ക് തന്നെ അയക്കുന്നില്ലേ, എല്ലാ അവയവങ്ങളും ബ്രെയിനിലേക്ക് അയക്കത്തില്ല, അതിന് മുമ്പേ റെസ്പോൺസ് അവിടെ രൂപപ്പെടും. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഇന്റർ ന്യൂറോൺ, എന്താണ് ഒരു ഇന്റർ ന്യൂറോണ്. അപ്പോൾ ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നറിയാമോ, ഈ സംവേദ ആവേഗങ്ങൾക്ക് അനുസൃതമായി പെട്ടെന്നുള്ള ഒരു പ്രതികരണം, റെസ്പോൺസ് അവിടെ ഉണ്ടാക്കും. അപ്പോൾ ഇറ്റ് ജനറേറ്റ്സ് എ ക്വിക്ക് ആക്ഷൻ, വളരെ ക്വിക്കായിട്ടുള്ളൊരു ആക്ഷൻ അക്കോർഡിംഗ് ടു എന്താണ് സെൻസറി ഇമ്പൾസസ്. ഇപ്പോൾ സെൻസറി ഇമ്പൾസസിനെ അനുസരിച്ച് വളരെ ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർ ന്യൂറോൺ. അപ്പോൾ ജനറേറ്റ്സ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു ദി സെൻസറി ഇമ്പൾസസ്. സെൻസറി ഇമ്പൾസസിനനുസരിച്ച് വളരെ ക്വിക്കായിട്ടുള്ള എന്താണ് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സഹായിക്കും, വളരെ ക്വിക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ എങ്ങനെ ഈ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻഫോർമേഷനെ, അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള മസിൽസിലേക്ക് ആ ഇൻഫോർമേഷൻസ് കിട്ടണം അല്ലേ. ആ മസിൽസിലെത്തിയാൽ മാത്രമേ ആ ആക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്ന മറ്റൊരു ന്യൂറോൺ ഉണ്ട്, എന്താണ്? മോട്ടോ ന്യൂറോൺ. എന്ത് പറയും? പ്രേരക നാഡി എന്നാണ് പറയുന്നത്. സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അതാത് പേശിയിലേക്ക് കൊണ്ടു ചെല്ലാൻ സഹായിക്കുന്നു. അപ്പോഴേ നമുക്ക് കൈ പിൻവലിക്കാൻ പറ്റുള്ളൂ. ഏ അപ്പോൾ ഇങ്ങനെ എന്താണ് പെട്ടെന്ന് കൈ പിൻവലിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ്റെ പാത എന്തൊക്കെ പറയാം? സ്റ്റിമുലസ് ഉണ്ട്, അല്ലെങ്കിൽ ഉദ്ദീപനം, ഗ്രാഹികൾ ആവയവങ്ങളെ രൂപപ്പെടുത്തുന്നു, റിസപ്റ്റേഴ്സ് എന്ന് പറയും, ഇമ്പൾസസ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുക? ആവയവങ്ങളെ എവിടെ എത്തിക്കുന്നു? സുഷുമ്നയിലെത്തിക്കുന്നു. ഇന്റർ ന്യൂറോൺ എന്താണ്?
പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. സംവേദ ആവയങ്ങൾക്ക് അനുസൃതമായി പെട്ടെന്നുള്ള ഒരു പ്രതികരണം, നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ലൂർ. അത് കഴിഞ്ഞ് എന്താണ് മോട്ടോർ ലൂർ, സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് എത്തുക. അപ്പോൾ ഇതാണ് റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ സുഷുമ്നയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനമുണ്ട്, സഡൻ ആയിട്ടുള്ള റെസ്പോൺസ്. ചിലരൊക്കെ എന്താണ് ചിലരൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ തണുപ്പ് മരുന്നൊക്കെ പറയും, പ്രതികരി റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ശരിക്കും ഈ സുഷുമ്നയുടെ പ്രവർത്തനം വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനമാണ്. നല്ല ഒരു റെസ്പോൺസ് നമുക്ക് മനസ്സിലായോ? ഈ പറയുന്ന കൂടുതലും പറ്റിച്ചോട്ട് എഴുതിയെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സുഷുമ്നയുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് എൻ്റെ കൂട്ടത്തിന് അയക്കും. എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. നോട്ട്സ് എഴുതിയതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് അയച്ചു തരും. മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.